بسم الله، الحمد لله، اللهم صل على سيدنا محمد وعلى آل سيدنا محمد. സുബ്ഹിയോട് അടുത്ത രാത്രി സമയത്ത് അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത് കൂടുതൽ ഇജാബത്ത് ഉണ്ടാകും എന്ന് നാം കഴിഞ്ഞ ഹദീസ് വായിക്കുമ്പോൾ പറഞ്ഞു. എങ്കിൽ രാത്രിയിൽ ഒരു സമയമുണ്ട്, ആ സമയം അള്ളാഹു തആല കൂടുതൽ ഉത്തരം ചെയ്യാൻ സാധ്യതയുള്ള സമയമാണ്. പക്ഷേ ആ സമയം ഏതാണ് എന്നിവിടെ പറയുന്നില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? രാത്രി മുഴുവനും കൂടുതലായി അള്ളാഹുവിലേക്ക് ഇബാദത്ത് ചെയ്ത് ദുആ ചെയ്യാനും മറ്റ് ദിക്റുകൾ ചൊല്ലാനും സമയം ചിലവഴിക്കണമെന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏതുപോലെ ലൈലത്തുൽ ഖദ്ർ റമദാനിലെ ഏത് രാത്രിയിലും ആകാം. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റമദാനിൻ്റെ എല്ലാ രാത്രിയും ഹയാത്താക്കണം എന്നുള്ളതാണല്ലോ. അതുപോലെ സ്വഹീഹ് മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. سمعت النبي صلى الله عليه وسلم يقول جابر رضي الله عنه പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായി ഞാൻ കേട്ടു. ഇന്ന ഫിൽ ലൈലി ലസാഅതൻ, രാത്രിയിൽ ഒരു സമയമുണ്ട്. ലാ യുവാഫിഖുഹ റജുൽ മുസ്ലിമുൻ, ഒരു മുസ്ലിമായ വ്യക്തി യോജിക്കുകയില്ല ആ സമയത്തിനോട്. യസ്അലുല്ലാഹ തആല ഖൈറൻ മിന ദുനിയാ വൽ ആഖിറ, ദുനിയവിയായ അല്ലെങ്കിൽ ഉഹ്റവിയായ ഇഹപര വിഷയങ്ങൾ, ആ വിഷയങ്ങളിലൊക്കെ ഖൈർ അള്ളാഹുവിനോട് ചോദിച്ച് ആ ചോദിക്കുന്ന സമയം ആ സമയത്തിനോട് യോജിച്ച് വന്നാൽ ഇല്ല അഅതാഹുല്ലാഹു ഇയാഹു, അവനിക്ക് അള്ളാഹു തആല ആ ചോദ്യത്തിനിക്ക് ഉത്തരം നൽകിയിട്ടല്ലാതെ ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ആരെങ്കിലും ചോദിച്ചാൽ അള്ളാഹു തആല ഉത്തരം കൊടുക്കുക തന്നെ ചെയ്യും. വദാലിക കുല്ല ലൈലത്തിൻ, അത് വെള്ളിയാഴ്ച രാത്രി, തിങ്കളാഴ്ച രാത്രി അങ്ങനെയൊന്നുമില്ല, എല്ലാ രാത്രിയിലും ഒരു സാഅത്തുണ്ട്. ആ സാഅത്തിൽ അള്ളാഹുവിനോട് ചോദിച്ചാൽ അള്ളാഹു തആല ഉത്തരം തരുക തന്നെ ചെയ്യും. അത് മുഴുവൻ രാത്രികളും അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുവാനും ദിക്റിലായി കഴിച്ചു കൂട്ടാനും നമ്മളോട് ആവശ്യപ്പെടുന്ന, അതല്ലെങ്കിൽ അതിന് പ്രേരിപ്പിക്കുന്ന ഒരു ഹദീസാണ് ഇത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഖൈർ ചെയ്യാൻ തോഫീഖ് ചെയ്യട്ടെ. ആമീൻ.